എല്ലാവർക്കും പുതിരിവിലോട്ട് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും അതുപോലെ കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെന്റിനെ കുറിച്ചും. കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് തുടങ്ങി റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചും അഡ്മിഷനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത്, നോർമലായിട്ട് നിങ്ങൾ ജനറൽ മെറിറ്റിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് കൊടുത്തിട്ടാണ് നോർമലി ചെയ്യാറ്. കോളേജുകളിൽ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. കോളേജ് വഴി ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ നോർമൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓൾറെഡി നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഓപ്ഷൻസിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജുകളിലേക്ക് കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഈ ഒരു 10-ാം തീയതി കോളേജുകൾക്ക് ലഭ്യമാകുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. സോ നാളെയാണ് 10-ാം തീയതി. നാളെ തന്നെ കോളേജുകൾക്ക് അങ്ങനെ യെസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ വൈകുന്നേരം 7 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ നോർമലി അഡ്മിഷൻ അലോട്ട്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റുഡന്റ് ലോഗിൻ വഴി കയറി കമ്മ്യൂണിറ്റി ക്വാട്ട എന്നുള്ള റിപ്പോർട്ടിംഗ് എന്നുള്ള ഓപ്ഷൻ വഴി കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ടിംഗ് ചെയ്താൽ മാത്രമാണ് ഇനിയുള്ള കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് കഴിയുന്നത്. ആക്ച്വലി കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെന്റ് അല്ല, കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റിടും, പിന്നീട് റാങ്ക് ലിസ്റ്റിൽ വരുന്നവരെ കോളേജിൽ വിളിച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കാറ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലുള്ള അലോട്ട്മെന്റ് പോലെയല്ല, ഇവിടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അതിൽ റാങ്ക് ലിസ്റ്റിൽ മുൻപിൽ വരുന്ന കുട്ടികളെ ഇത്ര പേരെ കോളേജിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോളേജിലെ എത്ര സീറ്റാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യാണ് അവരിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്യും. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അതായത് 10-8-2022 വൈകിട്ട് 7 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ടിംഗ് ചെയ്താൽ മാത്രമാണ് ഇതിന് സാധിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപേക്ഷിച്ച അതുപോലെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, കമ്മ്യൂണിറ്റി ക്വാട്ട വഴി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ടിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള പ്രോസസ്സിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്വാട്ടയിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് കഴിയുന്നത്.